ഹായ് ഫ്രണ്ട്സ്, ഞാൻ എല്ലാവർക്കും മൂവി ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫിലിമി ടോക്സിസ് എന്ന സെഗ്മെന്റിൽ ഞാൻ പറയാൻ പോകുന്ന പടം എന്ന് പറയുന്നത് ഹാപ്പി ഡെത്ത് ഡേ ടു യു എന്ന് പറയുന്ന പടമാണ്. അപ്പോൾ കഴിഞ്ഞ ഫിലിമി സെഗ്മെന്റിൽ ഞാൻ ഹാപ്പി ഡെത്ത് ഡേ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഫസ്റ്റ് പടത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പം എല്ലാവരും ആ പടം കണ്ടെന്ന് വിചാരിക്കുന്നു. ടൈം ട്യൂബിനെ ബേസ് ചെയ്തുള്ള ഒരു പടമായിരുന്നു ഹാപ്പി ഡെത്ത് ഡേ എന്ന് പറയുന്നത്. അതേ മൂവിയുടെ ഒരു സീക്വൽ ആയിട്ടാണ് ഹാപ്പി ഡെത്ത് ഡേ ടു യു ഇറങ്ങുന്നത്. അപ്പം ഹാപ്പി ഡെത്ത് ഡേ ടു യു കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് പടം നിങ്ങൾ കണ്ടിരിക്കണം. എന്നാലേ ഇത് കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ പ്ലോട്ടിലേക്ക് കിടക്കാം. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ഡെത്ത് വണ്ണി കണ്ട ട്രീ എന്ന കഥാപാത്രത്തെ വീണ്ടും നമുക്ക് ഈ പടത്തിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യം ഈ പടം തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മൾ ഹാപ്പി ഡെത്തിലെ വണ്ണി കണ്ട ഒരു കഥാപാത്രത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ആ കഥാപാത്രം അത്ര വലിയ ഇത് ഇമ്പോർട്ടൻസ് ഒന്നും ഫസ്റ്റ് പടത്തിനകത്ത് ഇല്ലായിരുന്നു. പക്ഷേ ആ കഥാപാത്രത്തിലൂടെയാണ് ഈ സെക്കൻഡ് പടം തുടങ്ങുന്നത്. ആ കഥാപാത്രം ലൂപ്പിൽ പെടുകയാണ് ഇതിനകത്ത് ആദ്യം കാണിക്കുന്നത്. അതായത് ട്രീ ഫസ്റ്റ് ലൂപ്പിൽ പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കഥാപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ കഥാപാത്രത്തിനെ കൊല്ലാൻ ആ സെയിം ഓൾഡ് വില്ലൻ വീണ്ടും എത്തുകയാണ്. അതായത് ആ മാസ്ക് വെച്ച കൊലയാളി വീണ്ടും എത്തുകയാണ്. അപ്പം ആ കൊലയാളി വീണ്ടും എത്തുമ്പം വീണ്ടും ഡൗട്ട് ഉണ്ടാകുന്നു. നേരത്തെ ടൈം ലൂപ്പിൽ പെട്ട ഒരാളാണ് ട്രീ എന്നതുകൊണ്ട് തന്നെ ട്രീ തീർച്ചയായും ആ മറ്റേയാളെ രക്ഷിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ അബദ്ധം വെച്ചാൽ ട്രീ വീണ്ടും ടൈം ലൂപ്പിൽ പെടുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ മൾട്ടി ഡൈമെൻഷൻ്റെ ഒരു ഡെഫിനേഷനും കൂടി ഇതിനകത്ത് പറയുകയാണ്. ട്രീ പെടുന്നത് വേറൊരു ഡൈമെൻഷനിലാണ്. അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ലൂപ്പ് എൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നതും അതുപോലെ തന്നെ ഒരു അൽഗോരിതം കാണാതെ പഠിച്ച് വളരെ രസകരമായ രീതിയിൽ അത് സോൾവ് ചെയ്യുന്നതും പിന്നെ ഓരോ ദിവസം അത് കാണാതെ പഠിച്ച് സ്വയം മരിക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പോൾ ഒരു ഒരു ഡെഫിനേഷൻ, അതായത് ടൈം ലൂപ്പ് എങ്ങനെ ഉണ്ടായി, ഒരു മെഷീനിലൂടെയാണ് ഇവർ ഈ ഡെഫിനേഷൻ ഈ സെക്കൻഡ് പടത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പടം നമ്മൾ കണ്ടപ്പോൾ കുറേ കൺഫ്യൂസ് അടിച്ചു കാണും. കാരണം ഈ ടൈം ലൂപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഗൂഗിളിലൊക്കെ സെർച്ച് പോയാൽ നമുക്ക് കുറേ സയൻറ്റിഫിക്കലായിട്ടുള്ള കുറേയൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ സെക്കൻഡ് പടത്തിനകത്ത് കുറേ ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. കാരണം ഒരു യന്ത്രത്തിലൂടെയാണ് ഇത് ഉണ്ടായിരുന്നത് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് തോന്നും. അതായത് ഫസ്റ്റ് പടം കണ്ടവരാണെങ്കിൽ ഈ സെക്കൻഡ് പടം കാണുമ്പോൾ ഫസ്റ്റ് പടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഈ സെക്കൻഡ് പടത്തിനകത്തോടെ മനസ്സിലാക്കിയിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് പടം എന്തായാലും നിങ്ങൾ കാണണം. പിന്നെ ഇതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുകയാണെങ്കിൽ ക്രിസ്റ്റഫൻ ലാൻഡറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പടം ഡയറക്റ്റ് ചെയ്ത അതേ ഡയറക്റ്റ് തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കൊടുത്തേക്കുന്നത് IMDb-ക്കാണ് ഇതിന് ഒരു 6.5/10 റേറ്റിംഗ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതൊരു നല്ല കോമഡി മൂവിയാണ്. ഫസ്റ്റ് പടത്തിനകത്ത് കോമഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ സെക്കൻഡ് പടത്തിനകത്ത് കുറച്ചുകൂടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രീയും കേറ്റുമായിട്ടുള്ള പ്രണയവും പിന്നെ സൗഹൃദവും അതുപോലെ തന്നെ കേറ്റും അല്ല ട്രീയും അവരുടെ അമ്മയായിട്ടുള്ള മദർഹുഡും അങ്ങനെ കുറച്ച് ഇമോഷൻസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സും പൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ പടം കാണണം. ഏകദേശം 1:36, അതായത് ഹാപ്പി ഡെത്ത് ഡേയുടെ ഫസ്റ്റിന് അതേ ഡ്യൂറേഷനാണ് ഈ സെക്കൻഡ് പടത്തിലുള്ളത്. അപ്പം ഫസ്റ്റ് കണ്ടവർ ഉറപ്പായിട്ട് ഈ സെക്കൻഡ് പടം കാണണം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും കാണണം. പിന്നെ കാണുമ്പം തീർച്ചയായിട്ടും ഈ ഒന്നും രണ്ടും കൂടെ ഒന്നിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഫസ്റ്റ് സെക്കൻഡോട് ഒന്നിച്ച് കണ്ടാൽ മാത്രമേ ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷനൊക്കെ മാറി കിട്ടുകയുള്ളൂ. ഞാൻ എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് ഒന്നിച്ചാണ് കണ്ടത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും അങ്ങനെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ സെക്കൻഡ് പടത്തിൻ്റെ ബ്ലൂറേ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുക. അപ്പോൾ എന്തായാലും ഈ പടം കണ്ടിരിക്കണം. ടൈം ലൂപ്പ് ബേസ് ചെയ്ത് നിങ്ങൾ വേറെ പടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പടം കണ്ടിരിക്കണം. നല്ലൊരു പടം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കാണുക. അപ്പോൾ അടുത്ത ഫിലിമി സെക്കൻഡ് ഞാൻ വേറൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.